മലപ്പുറത്ത് കനത്ത മഴ. ചാലിയാർ പുഴ കരകവിഞ്ഞൊഴുകുന്നു. ചാലിയാറിൽ ജലവിതാനം വൻ തോതിലാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ മലയോര മേഖലയിൽ കനത്ത മഴ പെയ്തതോടെ ചാലിയാറിൽ ജലവിതാനം ഉയർന്നു. മുണ്ടേരി വനത്തിലെ കോളനികൾ ഒറ്റപ്പെട്ട നിലയിലാണ്. തരിപ്പ് പൊട്ടി കുമ്പളപ്പറ, ഇരുട്ടുകുത്തി, വാണിയമ്പുഴ കോളനികളിലെ 300 കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടത്. കഴിഞ്ഞ 4 പുറം ലോകവുമായി ബന്ധപ്പെടാൻ കഴിയാതെയാണ് ഇവർ കഴിയുന്നത്. കോളനികളിലേക്ക് ഭക്ഷ്യവസ്തുക്കളടക്കമുള്ള അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനും പ്രയാസം നേരിടുന്നുണ്ട്. അവശേഷിക്കുന്ന ഭക്ഷണ സാമഗ്രികൾ കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യുമെന്ന ആശങ്കയിലാണ് കോളനി നിവാസികൾ. മുണ്ടേരി ഭാഗങ്ങളിൽ ചാലിയാർ പുഴയിലെ മലവെള്ളപ്പാച്ചിൽ ശക്തമാണ്. മഴ കനക്കുന്നതോടെ കോളനികൾ തീർത്തും ഒറ്റപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ്. അതേസമയം കനത്ത മഴയിൽ കോഴിക്കോട് ജില്ലയിൽ 20 ഭാഗികമായി തകർന്നതായി റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത മഴയിലും കാറ്റിലും കോഴിക്കോട് ജില്ലയിൽ 20 ഭാഗികമായി തകർന്നത്. കഴിഞ്ഞ 24 ആകെ 16 വില്ലേജുകളിലാണ് നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കൊയിലാണ്ടി താലൂക്കിൽ 13 വടകര താലൂക്കിൽ 5 കോഴിക്കോട് താലൂക്കിൽ 1 താമരശ്ശേരിയിൽ 1 കേടുപാടുകൾ സംഭവിച്ചത്. അതിനിടെ കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ, കൊട്ടിയൂർ, മാനന്തവാടി റോഡിൽ കല്ലിടിഞ്ഞു വീണ് ഗതാഗത തടസ്സം നേരിട്ടിട്ടുണ്ട്. പാൽച്ചുരം ചെകുത്താൻ റോഡിന് സമീപത്താണ് ഈ സംഭവം. ചുരത്തിന് മുകളിൽ നിന്ന് വലിയ കരിങ്കല്ലിനൊപ്പം മരങ്ങളും മണ്ണും റോഡിലേക്ക് പതിക്കുകയായിരുന്നു. വൈകിട്ട് 4 സംഭവം. തലശ്ശേരിയിൽ പഴയ കിണർ മൂടുന്നതിനിടെ മണ്ണിനൊപ്പം കിണറിലകപ്പെട്ട തൊഴിലാളിയെ പരിക്കുകളോടെ രക്ഷിച്ചു. കനത്ത മഴയിൽ കിണറിന് സമീപമുള്ള മണ്ണ് കിണറിലേക്ക് വീഴുകയായിരുന്നു. തലശ്ശേരി കുട്ടിമാക്കുൽ മൂഴിക്കരയിലെ മങ്ങാടൻ പ്രകാശനാണ് ജോലിക്കിടയിൽ അപകടത്തിൽപ്പെട്ടത്. അതേസമയം കാസർഗോഡ് വേർക്കാടിയിൽ കമുകുതോട്ടത്തിലെ കുളത്തിൽ തൊഴിലാളിയായ മൗറിസ് ഡിസൂസ മുങ്ങിമരിച്ചു. ഞായറാഴ്ച മുതൽ തുടങ്ങിയ കനത്ത മഴയിൽ സംസ്ഥാനത്ത് ഇതുവരെ 6 ജീവൻ നഷ്ടമായത്. ഒരാളെ കാണാതായി. 3 പരിക്കേറ്റിട്ടുണ്ട്. 9 പൂർണ്ണമായും 148 ഭാഗികമായും തകർന്നു. കഴിഞ്ഞ 24 43 ഭാഗികമായി തകർന്നത്. 1 പൂർണ്ണമായും തകർന്നു. നിലവിൽ 3 51 മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, തൃശൂർ എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ തുറന്നത്. അതേസമയം സംസ്ഥാനത്ത് അടുത്ത 5 കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കനത്ത മഴയിൽ വീണ്ടും സംസ്ഥാനത്ത് മറ്റൊരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. കാസർഗോഡ് വോർക്കൊടിയിൽ കമുകുതോട്ടത്തിലെ കുളത്തിൽ തൊഴിലാളിയായ മൗറിസ് ഡിസൂസയാണ് മുങ്ങിമരിച്ചത്. ഞായറാഴ്ച മുതൽ തുടങ്ങിയ കനത്ത മഴയിൽ സംസ്ഥാനത്ത് ഇതുവരെ 6 ജീവൻ നഷ്ടമായത്. ഒരാളെ കാണാതായി. 3 പരിക്കേറ്റിട്ടുണ്ട്. 9 പൂർണ്ണമായും 148 ഭാഗികമായും തകർന്നു. അതേസമയം സംസ്ഥാനത്ത് അടുത്ത 5 കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ മഴ കനത്തതോടെ കുടകിൽ കാലവർഷക്കെടുതിയും രൂക്ഷമാവുകയാണ്. മടക്കേരി മംഗളൂരു പാതയിലെ സമ്പാച്ചിയിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. തലക്കാവേരി ഭാഗമണ്ഡല റോഡിലെ കൂറ്റൻപാറ റോഡിലേക്ക് വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. പാറ നീക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതരും നാട്ടുകാരും. സോമവാർപേട്ടയിൽ മഴയിൽ വീട് തകർന്ന് വീട്ടമ്മയ്ക്ക് പരിക്കേറ്റു. പരിക്കേറ്റ വസന്തമ്മയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാവേരി തീരഗ്രാമങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. റോഡുകൾ പരക്കെ തകർന്നു. ബാംഗ്ലൂർ കണ്ണൂർ പാതയിലെ മാക്കൂട്ടം ചുരം റോഡ് മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. കുടകിലെ സ്കൂളുകൾക്ക് വ്യാഴാഴ്ചയും അവധി പ്രഖ്യാപിച്ചു. ജില്ലയിൽ വ്യാഴാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.